ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലിമിയാസ് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, സന്തോഷമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്രൈഡേ വ്ളോഗുമായിട്ടാണ്. ഫ്രൈഡേ വ്ളോഗ് എന്ന് വെച്ചാൽ ഉച്ചയ്ക്കേക്കുള്ള ഒരു ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും അതിനിടയിൽ തന്നെ ഉള്ള ഒരു സംഭവ വികാസങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. മാത്രമല്ല, ആ തിരക്കിനിടയിൽ ഞാൻ ചെയ്തെടുത്തൊരു കിണ്ണത്തപ്പം റെസിപ്പിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിണ്ണത്തപ്പം എന്ന് വെച്ചാൽ പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ആ ഒരു കിണ്ണത്തപ്പല്ല, അരിയോ അതേപോലെ തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ചോറ് കൊണ്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കടലപ്പരിപ്പിൻ്റെ കിണ്ണത്തപ്പം, അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ റെസിപ്പി എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ രാവിലെ തന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കിണ്ണത്തപ്പത്തിൻ്റെ പരിപാടിക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു ദിവസം മുമ്പ് ഉമ്മ ഉണ്ടാക്കിയിരുന്നു ഈ ചോറ് കൊണ്ടുള്ള ഈ ഒരു കിണ്ണത്തപ്പം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് വീണ്ടും ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത്. ഞാൻ ഈ അര കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അര കപ്പ് എന്ന് വെച്ചാൽ 125 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. പച്ച കടലപ്പരിപ്പാണ്. ഇത് നമുക്കൊന്ന് ആദ്യം വേവിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാനിത് ഒരു കുക്കറിൽ ഒരു 3 വിസിൽ വേവാൻ വേണ്ടിയിട്ട് വെക്കാണ്. പിന്നെ വേണ്ട സംഭവമാണ് ചോറ്. ചോറ് ഞാൻ ഇപ്പോൾ ഇത് നമ്മൾ ഐസാക്കിയെടുത്ത ചോറാണ്, മുകളിൽ ഫ്രീസറിൽ വെച്ച് ഐസാക്കിയെടുത്ത ചോറാണ്. അപ്പോൾ ഇതിപ്പോൾ ഫുള്ളായിട്ട് അലിഞ്ഞിട്ടില്ല. അപ്പോൾ അലിയാൻ വേണ്ടിയിട്ട് വെള്ളം കൂട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ചോറ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചോറ് ഫ്രീസറിൽ വെച്ച ചോറായിരിക്കണം. ഒരു ദിവസമെങ്കിലും ഫ്രീസറിൽ വെച്ച ചോറായിരിക്കണം. ഇനി ഉച്ചക്കേക്കുള്ള കറിയുടെ പ്രിപ്പറേഷനാണ്. ഇന്ന് ഉച്ചക്കേക്ക് ഇറച്ചി ചോറ് ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ തന്നെ ചിക്കൻ വറുത്തരച്ച കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ വറുക്കാണ് ചെയ്യുന്നത്. അതേപോലെ ചോറുണ്ടാക്കും, സാദാ ചോറ്, അതിനും കൂടിയിട്ടാണ്. മാത്രമല്ല ഉപ്പ് ഈ ഇറച്ചി ചോറൊന്നും കഴിക്കില്ല. അപ്പോൾ ഉപ്പയ്ക്ക് എന്തെങ്കിലും ഒരു കറി വേണം. പിന്നെ ഉപ്പയ്ക്ക് ഗോതമ്പ് ദോശയാണ്, അപ്പോൾ ദോശയ്ക്ക് കൂട്ടാനായിട്ടും കറി വേണം. പിന്നെ നമുക്ക് രാത്രിയിലേക്കാണെങ്കിലും അതേപോലെ രാവിലേക്കാണെങ്കിലും ഒരു കറി വേണം. അപ്പോൾ ഇപ്പോൾ തന്നെ അത് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് തേങ്ങ വറുത്തരച്ച കറി വെക്കുകയാണ്. അപ്പോൾ തേങ്ങ അതിനായിട്ട് വറുക്കുകയാണ്. അപ്പോൾ തേങ്ങ വറുത്തിട്ട് കല്ലിലോട്ടിട്ട് അരയാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മുടെ കടല കുക്കറിൽ വെച്ചത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കടല നമ്മൾ വെള്ളം നന്നായിട്ട് കടലപ്പരിപ്പിൻ്റെ വെള്ളം നന്നായിട്ട് ആറ്റിയിട്ട് ഇതുപോലെ ആറ്റിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചോറിൻ്റെ ഐസും അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു വെള്ളം ആറാനായിട്ട് ഒരു അരപ്പ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ലോണം പിഴിഞ്ഞിട്ടൊന്നും കൊടുക്കണമെന്നില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ പുട്ടിന് പൊടിക്കുന്ന പോലെ പൊടിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, ഇച്ചിരി വെള്ളം ചേർത്ത് തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇച്ചിരി തിക്കായിട്ടുള്ളൊരു മാവ് രൂപത്തിൽ. പിന്നെ ഞാൻ 3 കപ്പ് ചോറാണ് കേട്ടോ എടുക്കുന്നത്. 3 കപ്പ് ചോറെന്ന് വെച്ചാൽ 1 കപ്പ് 250 ml കപ്പാണ്. അങ്ങനെ 3 കപ്പ് ചോറാണ് ഞാൻ നമ്മുടെ 1/2 കപ്പ് കടലപ്പരിപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ഞാനൊരു ബോളിലോട്ട് ഇപ്പോൾ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കണം. പിന്നെ കൂടുതൽ വെള്ളമാവാതെ നോക്കണം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി നമുക്ക് ശർക്കര എടുത്ത് വെക്കണം, ശർക്കര പാനീയം ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇത്ര ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാനൊരു കവറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്, കുത്തി പൊടിക്കുന്നുണ്ട്. ഇനി ഈ പൊടിച്ച ശർക്കര ഞാനൊന്ന് അലിയിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ഇത്ര വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ പിന്നെ മധുരം നോക്കിയിട്ട് പഞ്ചസാര ചേർക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കര അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ശർക്കര ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ശർക്കര എന്തിനെടുക്കുന്നതാണെങ്കിലും ശർക്കര ഇതുപോലെ അലിയിച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അതായത് അലിയിച്ച് ഇത് ഒരു സ്ട്രൈനറിലോട്ട് മാറ്റിയിട്ട് അരിച്ചെടുക്കുന്നതാണ് നല്ലത്. കാരണം ശർക്കരയിൽ ഒരുപാട് കച്ചറ് ഉണ്ടാവാറുണ്ട്. ഒരുപാട് എന്തൊക്കെയോ നമുക്ക് ഇപ്പം നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഈ ശർക്കര അലിഞ്ഞ് വരുമ്പോൾ എത്രത്തോളം ഈ ശർക്കരയിൽ കച്ചറ് ഉണ്ടെന്ന് കാണാൻ പറ്റും.
കണ്ടല്ലോ, ശർക്കര ഇപ്പോൾ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ശർക്കരയിലുള്ള കച്ചറ കണ്ടല്ലോ, അപ്പോൾ ഇത് ഞാനിപ്പോൾ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനെ ഞാനൊരു സ്ട്രൈനറിലോട്ട് മാറ്റിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര പാനീയം റെഡിയായി. ഇതും ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ ചോറും അരച്ച സൈഡിലോട്ട് മാറ്റി വെച്ചു, നമ്മുടെ കടലപ്പരിപ്പ് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് വേവിച്ചിട്ട്, അതേപോലെ ശർക്കര പാനീയം കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാനിലോട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഇതിലോട്ട് ചേർക്കാനായിട്ട് ജസ്റ്റ് കശുവണ്ടി ഒന്ന് നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട്. ഈ കശുവണ്ടി ഞാൻ ജസ്റ്റ് നമ്മളെ കിണ്ണത്തപ്പം ഇളക്കി കൊടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യിൽ വറുത്തെടുത്ത് മാറ്റി വെക്കുന്നത്. ഇതേപോലെ കശുവണ്ടിയുടെ ക്രഷ് ചെയ്ത കശുവണ്ടി, അത് പാക്കറ്റ് പൊടിയാണ് എൻ്റെ, അത് പാക്കറ്റ് ഉള്ള ക്രഷ് ചെയ്ത സംഭവമാണ് കശുവണ്ടിയുടെ. അപ്പോൾ ഇതും കൂടി ഞാൻ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ലാസ്റ്റ് കിണ്ണത്തപ്പത്തിലോട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നുള്ളത്. ഇതിപ്പോൾ നിർബന്ധമൊന്നുമില്ല, നിങ്ങളുടെ ഓരോരുത്തർ ഇഷ്ടം ഇത് ചേർക്കുന്നത്, കശുവണ്ടി നെയ്യിലോട്ടൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഞാനിതും കൂടി ഒന്ന് സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് തേങ്ങാക്കൊത്തും കൂടി ഞാൻ നെയ്യിൽ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കിണ്ണത്തപ്പത്തിലോട്ട് ചേർക്കാനായിട്ടുള്ള ഈ സംഭവങ്ങളൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുക, കാരണം നമ്മൾ ഇതൊക്കെയും ഓരോന്ന് ചേരുവകളും അത് നമ്മൾ ഇളക്കി കൊടുക്കുന്ന സമയത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കൈയിളക്കുക അതിന് ചേർക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം മുമ്പേ റെഡിയാക്കിയിട്ട് സൈഡിലോട്ട് മാറ്റി വെക്കുക, അതാണിപ്പോൾ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഒരു ചേരുവ കൂടി നമുക്ക് തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. കോം ഫ്ലോറ് കുറച്ച് വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോം ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഒഴിക്കുന്ന പാൻ എന്തിലാണ്, ഏതൊരു പാത്രത്തിലാണ് നമ്മൾ ഒഴിക്കുന്നത്, ആ ഒരു പാത്രം നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നെയ്യ് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇതുപോലെ നെയ്യ് തേച്ച് പിടിപ്പിച്ച് സൈഡിലോട്ട് മാറ്റി വെക്കുക. ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൻ്റെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക കേട്ടോ. എനിക്കിപ്പോൾ റൗണ്ട് ഷേപ്പിലായിട്ട് വേണ്ടത് കൊണ്ടാണ് ഞാനൊരു റൗണ്ട് ഷേപ്പുള്ള പാത്രം എടുത്തിട്ടുള്ളത്. പിന്നെ പാത്രത്തിൻ്റെ സൈഡിലോട്ടും തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഗ്യാസ് ഫ്രീ ഇല്ല, ഉമ്മ ഉപ്പക്ക് വേണ്ടിയിട്ട് ഓട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ ബാബി ഇറച്ചിച്ചോറിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, ഉള്ളിയൊക്കെ വഴറ്റുന്നുണ്ട്. അപ്പോൾ ഗ്യാസൊന്നും ഇപ്പോൾ ഫ്രീ ആയി കിട്ടി. അപ്പോൾ ഒരു പാനിലോട്ട് ഞാൻ ആദ്യം ചോറ് അരച്ചതാണ് ചേർത്ത് കൊടുത്തത്. ഇതിലോട്ട് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വഴറ്റി കൊടുക്കാം ഒരു 5 മിനിറ്റോളം. കുറച്ച് തിക്കാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് തിക്കായി കിട്ടും. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോഴും നമുക്ക് നമ്മുടെ ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം. ഒറ്റയടിക്കും ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കുറേശ്ശായിട്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നിച്ചന്നെ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതും നമുക്ക് ഒന്നിച്ച് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോം ഫ്ലോറ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ മധുരം നോക്കുമ്പോൾ തികയാത്ത പോലെ തോന്നി, അങ്ങനെ വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര കുറച്ച് കൂടുതൽ ഇടുകയോ, അല്ലെങ്കിൽ പിന്നെ മധുരം നോക്കിയിട്ട് പഞ്ചസാര തന്നെ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇറച്ചിച്ചോറിനുള്ള മസാല ഇവിടെ തയ്യാറാവുന്നുണ്ട് ഒരു സൈഡിൽ. ഇനി ഞാൻ ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
പിന്നെ നമുക്ക് ഇതിലോട്ട് ഇടക്കിടക്കായിട്ട് നെയ്യും അതേപോലെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ മധുരം മതിയാവാതെ പിന്നെയും ചേർത്ത് കൊടുത്തു. അതുപോലെ ലേശം ഉപ്പും കൂടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് ജസ്റ്റ് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് ഒരു 2-3 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അടർത്തിയിട്ട്. ഏലക്കപ്പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്കൊരു കുറച്ചൊരു തിക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ നമ്മുടെ എടുത്ത് നമ്മൾ നേരത്തെ നെയ്യിൽ മൂപ്പിച്ച് വെച്ചിട്ടുള്ള കശുവണ്ടിയും തേങ്ങാക്കൊത്തൊന്ന് കുറച്ചും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ലാസ്റ്റ് മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലോട്ട് ഞാനിനി 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മതിയാവില്ല, നമുക്ക് ഇത് ഇളക്കി ഇളക്കി കൊടുക്കുമ്പോൾ ഈ വെളിച്ചെണ്ണയൊക്കെ വറ്റി വറ്റി വരും. അപ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് ഈ വെളിച്ചെണ്ണ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഇത് വീണ്ടും ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് തിക്കാവുന്നത് വരെ ഡ്രൈ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സംഭവങ്ങളൊക്കെ ഈ വെളിച്ചെണ്ണയിൽ നല്ല മൊരിഞ്ഞ് വരണം, നമ്മൾ കാഞ്ഞിട്ട് വരണമെന്ന് പറയും, ആ ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പാനിൽ നിന്ന് വിട്ടു പോരുന്നുണ്ട്, എന്നാലും കുറച്ചും കൂടി ആവേണ്ടതുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് വീണ്ടും നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് പാനിൽ നിന്ന് വിട്ടു പോരുന്നുണ്ട്, കുറച്ചും കൂടി ആവേണ്ടതുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നത്, നമ്മൾ ഈ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് വലിയ തീയിൽ വെച്ചാൽ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വലിയ തീയിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ കൈയെടുക്കാതെ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു തിക്ക് ആയിട്ടുണ്ട്, നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റാൻ സമയമായിട്ടുണ്ട്. നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ, അത് മാത്രമല്ല ചട്ടിയിൽ നിന്ന് കണ്ടല്ലോ നന്നായിട്ട് വിട്ടു പോരുന്നുണ്ട് പാനിൽ നിന്ന്. ഇത് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി നെയ്യ് പുരട്ടി വെച്ച പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. അപ്പം ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഇതിലിപ്പോൾ എണ്ണപ്പശ ഉണ്ട്, എണ്ണപ്പശ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടത്, ഇതിൻ്റെ നമ്മൾ ഈ കയ്യിലുണ്ടല്ലോ, നമ്മൾ ഈ ലെവലാക്കി കൊടുക്കുന്ന സംഭവം ഉണ്ടല്ലോ സാധനം, അതിൻ്റെ കയ്യിലോട്ട് എണ്ണ പുരട്ടിയിട്ട് അല്ലെങ്കിൽ നെയ്യ് പുരട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. മുകളിൽ ലെവലാക്കി കൊടുക്കുമ്പോൾ ആ ഒരു ശരിക്കും നേരം നിൽക്കാൻ വേണ്ടിയിട്ട്, സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ എണ്ണപ്പശ ഉള്ളത് കൊണ്ട് അതൊരു പ്രശ്നമല്ല. അപ്പോൾ ഞാനിതുപോലെ ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഞാൻ ഈ എന്താണ് തേങ്ങാക്കൊത്ത് ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ കശുവണ്ടിയുടെ ക്രഷ് ചെയ്ത ആ ഒരു എന്താണ് നെയ്യിൽ മൂപ്പിച്ചെടുത്ത സംഭവം, അതും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഞാൻ ഒന്നും കൂടി ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ലെവലാക്കി കൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മുകളിൽ നിന്നിട്ടാണ് ഉള്ളത്, അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് എന്താണ് ജസ്റ്റ് സെറ്റായി കിട്ടിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് അതിനെ അമർത്തി കൊടുത്ത് ഒന്ന് താഴ്ത്തി കൊടുക്കുന്നുണ്ട് ഇതുപോലെ. കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ നടന്നിട്ട് ഇപ്പോൾ ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ പണിയൊന്നും ആയിട്ടില്ല. ഉമ്മ ഇപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്യുന്നുണ്ട് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട്. അതേപോലെ അപ്പുറത്ത് ഇപ്പോഴും ഇറച്ചി ചോറിൻ്റെ പണിയും കഴിഞ്ഞിട്ടില്ല, അതും നടന്നുകൊണ്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ കറിക്ക് ഇതുപോലെ മുളക്
അരച്ചെടുക്കും കേട്ടോ. മുളക് പൊടിയാണെങ്കിലും ഇതുപോലെ അരച്ചെടുക്കും. പിന്നെ തക്കാളിയും ഇതിൻ്റെ കൂടെ അരക്കുമ്പോഴോട്ട് ഇട്ട് കൊടുക്കും. എന്നാലും നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു കറി കിട്ടും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഫാത്തിമ സാലഡിനൊക്കെ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇച്ചിരി കുടിക്കാൻ കിട്ടി, എന്താണ് ഓട്സ് കുടിക്കാൻ കിട്ടി. അപ്പോൾ ഓട്സ് കുടിക്കാനിരിക്കുകയാണ്. പപ്പായൊക്കെ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ടുണ്ട് മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓട്സ് കുടിച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കച്ചമ്പർ റെഡിയായി. പിന്നെ നമ്മൾ നേരത്തെ തേങ്ങ അരക്കാനിട്ടിരുന്നല്ലേ ചിക്കന് വേണ്ടിയിട്ട് കല്ലിൽ, അപ്പോൾ അതിപ്പോൾ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല തിരക്ക് പിടിച്ച സമയമാണ് കേട്ടോ ഇപ്പോൾ. എല്ലാവരും ഓരോന്നോരോന്ന് പ്രിപ്പയർ ചെയ്യുന്ന തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന പരിപാടിക്ക് ഇറങ്ങിയ കേട്ടോ. ഇത് കൊട്ടത്തേങ്ങ, അതായത് വെള്ളം വറ്റിയ തേങ്ങ ഉണ്ടല്ലോ, അപ്പോൾ ആ തേങ്ങ കൊപ്രാക്കി എടുത്ത്, കൊപ്രാക്കി എന്ന് വെച്ചാൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ അടുപ്പിൻ്റെ സൈഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തേങ്ങ തിളപ്പിച്ചെടുത്ത് അതിന് ജ്യൂസിൽ അടിച്ചിട്ട് പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാലിന് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പോൾ ചോറ് വാർത്ത അടുപ്പിലോട്ട് തന്നെ വെക്കും. അപ്പോൾ വെച്ചാൽ ഒരു വൈകുന്നേരം ആവുമ്പോഴേക്കും അത് വറ്റി വറ്റിയിട്ട് അതിൽ നിന്ന് നമുക്ക് എണ്ണ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ വെളിച്ചെണ്ണ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചിക്കൻ വെന്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഇറച്ചി വെള്ളത്തിലാണ് ചോറ് വേവിച്ചെടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഇറച്ചി സെപ്പറേറ്റ് ആക്കി വെച്ചിരുന്നു. ഇത് എണ്ണയിലൊന്ന് ഇതുപോലെ പൊരിച്ചെടുക്കണം. പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പൊരിച്ചെടുത്തിട്ട് ഇത് നമ്മുടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോറിൻ്റെ മുകളിൽ ഇതുപോലെ ചേർത്ത് കൊടുത്ത് വീണ്ടും ചെറിയ തീയിൽ കുറച്ച് നേരം വെക്കുക കേട്ടോ. അപ്പോൾ അപ്പുറത്ത് ചിക്കൻ്റെ കറി ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കറി തയ്യാറായിട്ടുണ്ട്, മുളക് കറി തയ്യാറായിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച, വറുത്തരച്ച് വെച്ച തേങ്ങയുടെ അരപ്പിലോട്ട് ഇപ്പോൾ അത് ഗുലേശം ചേർത്ത് കൊടുത്തത് ചാറാക്കി എടുക്കുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇനിയൊരു പണിയും കൂടി ബാക്കിയുണ്ട്. ഉപ്പയ്ക്ക് ഗോതമ്പ് ദോശ ചൂടാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഗ്യാസ് ഫ്രീ ആയിട്ടില്ല. അപ്പോൾ ഗ്യാസ് ഫ്രീ ആയിട്ട് അതിൻ്റെ പണിക്ക് ഇറങ്ങണം. അപ്പോൾ ഇപ്പോൾ സമയം കുറയായി. നമുക്ക് കറിയൊക്കെ തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു ഗോതമ്പ് ദോശയ്ക്കുള്ള മാവ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് തയ്യാറാക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടക്ക്, ഈ ദോശ ചുടുന്നതിൻ്റെ ഇടക്ക് ഇവിടെ ചോറൊക്കെ, ഇറച്ചി ചോറൊക്കെ വിളമ്പാൻ തുടങ്ങി കേട്ടോ. ഇക്കയുടെ ബ്രദറാണ് എല്ലാം വിളമ്പി റെഡിയാക്കി വെക്കുന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കട്ടെ. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ കിണ്ണത്തപ്പം കഴിച്ചില്ല കേട്ടോ. കിണ്ണത്തപ്പം ഈവനിങ്ങാണ് കഴിച്ചത്, കാരണം പപ്പായ ഉള്ളത് കാരണം മുറിച്ചില്ല. ഈവനിങ് ചായക്കാണ് നമ്മൾ കഴിച്ചത്. പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ടുപോന്നു കണ്ടോ. നല്ല ചായക്ക് കൂട്ടാനും നല്ല രസമാണ് കേട്ടോ കിണ്ണത്തപ്പം. അപ്പോൾ വേറൊരു കാര്യം പറയാനുണ്ടത്, നമ്മുടെ ഇവിടെ നോമ്പിനെല്ലാം ഇപ്പോഴും ഉമ്മ ഉണ്ടാക്കും കേട്ടോ കിണ്ണത്തപ്പം. പക്ഷേ ഇങ്ങനെയല്ല, ഒരുപാട് ഉണ്ടാക്കും അടുപ്പിലാണ്. ഒരു 3 മണിക്കൂർ നേരമൊക്കെ അടുപ്പിൽ വഴറ്റി വഴറ്റിയിട്ടാണ് നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കിയിരുന്നത്. അത് ചുറ്റുവട്ടത്തേക്കൊക്കെ കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് ഗ്യാസിൽ ചോറ് കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതാണെങ്കിലും അത് അരിയും തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് കുറേ നേരം നമുക്ക് എന്താണ് കൈ നമുക്ക് കടഞ്ഞു പോകും, അത്രയും നേരം നമ്മൾ വഴറ്റിയെടുക്കും. പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയപ്പോൾ, അതും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയപ്പോൾ ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു. അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ നമ്മൾ ഉച്ചക്ക് അടുപ്പിൽ വെച്ച തേങ്ങയിൽ, തേങ്ങാപ്പാലിൽ നിന്നും എണ്ണ കിട്ടിയിട്ടുണ്ട്. ഈവനിങ് ആകുമ്പോഴും അത് വറ്റിയിട്ട് ഇത്ര തേങ്ങ കിട്ടി, എണ്ണ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും നാച്ചുറലായിട്ടുള്ള എണ്ണ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.